അപ്പം ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന സിഗരറ്റ് പാൻറ് എങ്ങനെ അളവെടുത്ത് വൃത്തിയായി തയ്ക്കാന്നുള്ളതിൻ്റെ വീഡിയോ ആണ്. അപ്പം നമ്മൾ ആദ്യം സിഗരറ്റ് പാൻറ് ഫസ്റ്റ് ഫ്രണ്ടിലെ പീസാണ് കട്ട് ചെയ്യുന്നത്, എന്നിട്ടാണ് നമ്മൾ ബാക്കിലെ പീസ് കട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് ഫ്രണ്ടിലെ പീസ് കട്ട് ചെയ്യാം. അപ്പോൾ ഈ ഓപ്പണുള്ള ഭാഗം നമ്മുടെ ഈ ഭാഗത്തേക്കായിട്ട് വരിക. ഇങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുണി മടക്കേണ്ടത്. ഇതിപ്പോൾ ആകെ രണ്ട് തുണിയേ വെച്ചിട്ടുള്ളൂ. ഇതിലാണ് നമ്മൾ ആദ്യം ഫ്രണ്ട് പീസ് കട്ട് ചെയ്തിട്ട് വേണം ബാക്ക് പീസ് കട്ട് ചെയ്യാൻ. മാർക്ക് ചെയ്യുന്നത് കാണിക്കാം. ഇപ്പം നമുക്കതിന് ഈ ഇറക്കം വരുന്നത് 37 ഇഞ്ചാണ്. അതായത് നമ്മുടെ ഹിപ്പ് അളവിൽ നിന്നും ഞെരിയാണിയുടെ അളവ് വരെയാണ് നമ്മൾ അളവെടുക്കേണ്ടത്. നമ്മൾ സാധാരണ പാൻറ്റിന് അളവെടുക്കുമ്പോൾ നമുക്ക് താഴെ കാലിൻ്റെ അടി വരെ നമ്മൾ അടയാളപ്പെടുത്തും. പക്ഷേങ്കിൽ സിഗരറ്റ് പാൻറ്റിന് നമ്മൾ ഞെരിയാണിയുടെ അളവ് വരെ അടയാളപ്പെടുത്തുള്ളൂ. അപ്പം നമുക്ക് 37 ഇഞ്ചാണ് ഹിപ്പ് അളവിൽ നിന്ന് നെരിയാണിൻ്റെ അളവ് വരെ 37 ഇഞ്ചാണ് നമ്മൾ അളവെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 37 മാർക്ക് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് താഴെ ഭാഗം നമുക്ക് മടക്കി തേക്കാൻ ഇവിടെ മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ താഴത്തേക്ക് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 2.5 ഇഞ്ച് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് 1.5 ഇഞ്ച് മടക്കി തയ്ക്കാനും ബാക്കി 2 ഇഞ്ച് ഇങ്ങനെ ഓപ്പണായിട്ട് ഇവിടെ ഇങ്ങനെ ഓപ്പൺ കൊടുക്കാനും വേണം ഈ 2 ഇഞ്ച് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അടിഭാഗം കുറച്ചിങ്ങനെ വീതിയിൽ കട്ട് ചെയ്ത് നിൽക്കാനും നമ്മളിവിടെ 2 ഇഞ്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മൊത്തം ഇവിടെ 2.5 ഇഞ്ച് അടിഭാഗം 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 37 ഇഞ്ച് ലെങ്ത്ത്. അപ്പോൾ നമ്മൾ അടിഭാഗം 2.5 ഇഞ്ച് മാർക്ക് ചെയ്തു. സ്കെയിൽ ഉപയോഗിച്ച് ഇങ്ങനൊരു വര കൊടുക്കാം. ഇനി നമുക്ക് 37 ഇഞ്ച് നമ്മുടെ ലെങ്ത്ത് 37 ഇഞ്ചാണ്. ഇന്ന് നമുക്ക് 37 ഇഞ്ച് മാർക്ക് ചെയ്യാം. 37 ഇഞ്ച് മാർക്ക് ചെയ്തു. 37 ഇന്ന് ഇവിടെ കറക്റ്റ് മാർക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് മുകളിലോട്ടൊരു 1.5 ഇഞ്ച് നമ്മുടെ എലാസ്റ്റിക് വെക്കാനാണ്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എലാസ്റ്റിക്കിൻ്റെ വീതിക്ക് അനുസരിച്ച് വേണം ഇതിൻ്റെ മുകളിലോട്ട് എടുക്കാൻ. ഇപ്പോൾ 1.5 ഇഞ്ച് എലാസ്റ്റിക്കാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. 1 ഇഞ്ചാണ് എലാസ്റ്റിക് വെക്കുന്നതെന്നുണ്ടെങ്കിൽ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതെപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ. ഇപ്പോൾ ഞാനിവിടെ 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് വെക്കുന്നത്, അതുകൊണ്ട് ഞാൻ 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്കിത് കറക്റ്റ് ഇവിടെ അതേപോലെ മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് നീളത്തിലൊരു ലൈൻ വരച്ചെടുക്കാം. അപ്പം നമ്മളത് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഷേപ്പ് ലെങ്ത്ത് ആണ്. നമ്മൾ എപ്പോഴും ഷേപ്പ് ലെങ്ത്ത് എടുക്കുമ്പോൾ ഇറക്കത്തിൻ്റെ കൂടെ 5 ഇഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ മൂന്നിലൊരു ഭാഗം, അതായത് അതിനെ 3 കൊണ്ട് ഹരിക്കാം. അങ്ങനെയാണ് നമ്മുടെ ഷേപ്പ് ലെങ്ത്ത് എടുക്കുക. അപ്പോൾ നമുക്ക് 37 ആണ് ഇറക്കം കിട്ടുന്നത്. 37 കൂടെ 5 ഇഞ്ച് കൂട്ടുക, അപ്പോൾ എത്ര കിട്ടും? 42 ഇഞ്ച്. ഇപ്പോൾ 42-നെ 3 കൊണ്ട് ഹരിക്കാം, അതാണ് നമ്മുടെ ഇറക്കം. 42-നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 14 ഇഞ്ചാണ്. അപ്പോൾ 14 ഇഞ്ച് ഇറക്കം നമുക്കിവിടെ കൊടുക്കാം. 14 ഇഞ്ച് നമ്മൾ ഇവിടെ നിന്ന് വേണം 14 ഇഞ്ച് മാർക്ക് ചെയ്യാൻ. അതാണ് നമ്മുടെ ഷേപ്പ് ലെങ്ത്ത് 14 ഇഞ്ച്. ഇനി നമുക്ക് വേണ്ടത് ഹിപ്പ് അളവാണ്. ഹിപ്പിൻ്റെ അളവ് നമുക്ക് കിട്ടുന്നത് 41 ഇഞ്ചാണ്. അപ്പോൾ ഹിപ്പിൻ്റെ അളവിൻ്റെ 1/4 ഭാഗം, അതായത് ഫ്രണ്ട് പീസ് നമ്മൾ എപ്പോഴും ഒരു ഇതും കൂട്ടാതെ ഹിപ്പ് അളവിൻ്റെ 1/4 ഭാഗം മാത്രം എടുത്താൽ മതി. അപ്പോൾ ഹിപ്പ് അളവ് നമുക്ക് 41 ആകുമ്പോൾ പകുതി 10¼. അപ്പോൾ ഹിപ്പ് അളവിൻ്റെ 1/4 ഭാഗം 10¼ നമ്മളിവിടെ മാർക്ക് ചെയ്യാം. 10¼ മാർക്ക് ചെയ്തു. ഇവിടെ അതേപോലെ 10¼ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ 14 ഇഞ്ച് ഇവിടെ ഷേപ്പ് ലെങ്ത്തിൻ്റെ അവിടെ അതേപോലെ ഒരു ലൈൻ വരച്ചെടുക്കാം. ഇവിടെ നമുക്ക് 10¼ മാർക്ക് ചെയ്യാം. നമ്മളിവിടെ 10¼ മാർക്ക് ചെയ്തു. നമ്മൾ 10¼ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അളവാണ്. ഇങ്ങോട്ടുള്ള അളവ് നമ്മളൊരു 3 ഇഞ്ചാണ് എടുക്കുന്നത്. 3 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു 1 ഇഞ്ച് ഷേപ്പ് ലെങ്ത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ മുട്ടളവാണ്. മുട്ടളവ് എന്ന് പറയുമ്പോൾ ഇത് തൊടലൂസ്, ഇതാണ് മുട്ട്, ഇതിൻ്റെ പകുതിയാണ് മുട്ടളവ് വരുന്നത്, ഇതാണ് അടിലൂസ്. മുട്ടളവ് എടുക്കുമ്പോൾ നമ്മളെപ്പോഴും ഇതിൻ്റെയും പകുതിയാണ് മുട്ടളവ് വരുന്നത്. അപ്പോൾ 23 ആണ് നമുക്ക് തൊടലൂസിൻ്റെയും അടിലൂസിൻ്റെയും
അളവും 23 ആണ്. 23 പകുതി 11.5. ഈ 11.5 നമുക്ക് മുട്ടളവ് വരുന്നത്. കറക്റ്റ് ഇവിടെ എവിടെയും മാർക്ക് ചെയ്യുക, അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇരുപത്തി 11.5, 23 പകുതി 11.5, ഇതാണ് നമ്മുടെ മുട്ടി ലോസ്. അപ്പം മുട്ടി ലോസ് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് കാണാമെന്നുള്ളതാണ്. ഈ ഹിപ്പളവിൻ്റെ സെൻറ്റർ പോയിൻ്റ്, അതായത് ഹിപ്പളവ് നമുക്ക് വരുന്നത് 10¼ ആണ്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി 5.1 പോയിൻറ്റും, ഇവിടെ അതേപോലെ 10¼ പകുതി 5.1 പോയിൻറ്റും, ഇവിടെ ഇതേപോലെ 5.1 പോയിൻറ്റും നമ്മൾ മാർക്ക് ചെയ്യുക. ഇവിടെയും 5.1 പോയിൻറ്റും മാർക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ സെൻറ്റർ പോയിൻ്റ്. ഇനി നമുക്ക് സെൻറ്റർ പോയിൻറ്റിലൊരു ലൈൻ കൊടുക്കാം. നമ്മൾ സെൻറ്റർ പോയിൻ്റിൽ ലൈൻ കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ലൂസാണ് കാണേണ്ടത്. അതായത് സിഗരറ്റ് പാൻറ്റിൻ്റെ തുട ലൂസ് നമ്മൾ എത്ര എടുത്ത്, 10¼ ആണ്. ഈ 10¼ നിന്ന് 2 ഇഞ്ച് കുറച്ചിട്ട് നമുക്ക് തുട ലൂസും മുട്ട് ലൂസും 2 ഇഞ്ച് കുറച്ചിട്ട് അടി ലൂസും എടുക്കാം. അതായത് തടി ഇല്ലാത്തവരാണെങ്കിൽ 2 ഇഞ്ച് കുറയ്ക്കുക, തടി ഉള്ളവരാണെങ്കിൽ 1 ഇഞ്ച് കുറച്ചാൽ മതി. അല്ലെങ്കിൽ ടൈറ്റായി നിൽക്കും, നമുക്ക് ഒരു ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ തടി ഇല്ലാത്തവരാണെങ്കിൽ 2 ഇഞ്ച് കുറയ്ക്കുക, തടി ഉള്ളവരാണെങ്കിൽ 1 ഇഞ്ച് കുറച്ചാൽ മതി. അപ്പോൾ നമുക്കിവിടെ 10¼ കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ 2 ഇഞ്ച് കുറച്ച് നമ്മളിവിടെ 8¼ മാർക്ക് ചെയ്തു. അപ്പോൾ 8¼ എന്ന് പറയുമ്പോൾ 8¼ പകുതി 4.1 പോയിൻറ്റും നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. 8¼ പകുതി 4.1 പോയിൻറ്റും. ഇവിടെ അതേപോലെ അതിൻ്റെ 2 ഇഞ്ച് കുറയ്ക്കുക. അപ്പോൾ ഇവിടെ 10¼ 2 ഇഞ്ച് കുറച്ച് 8¼, 8¼ 2 ഇഞ്ച് കുറച്ച് 6¼. അപ്പോൾ 6¼ ആകുമ്പോൾ 3.1 പോയിൻറ്റും, 6¼ 3.1 പോയിൻറ്റുമാണ് നമുക്കിവിടെ കിട്ടിയത്. ഇവിടെ നിങ്ങളുടെ ചെരിച്ചിട്ട് ഒരു മാർക്ക് എടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ അളവ്. ഇനി നമുക്കിത് മാർക്ക് ചെയ്യാം. ഇതിൽ നമ്മൾ ഒന്നും കൂട്ടുകയും കുറയ്ക്കൊന്നും വേണ്ട, ഇത് നമ്മുടെ ഫ്രണ്ടിൻ്റെ അളവാണ്. ഇനി ബാക്കിൽ മാത്രമേ നമ്മൾ കൂട്ടുള്ളൂ. ഫ്രണ്ടിന് കറക്റ്റ് ഈ അളവ് എടുത്തിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യാൻ. അതേപോലെ ഇവിടെയും മാർക്ക് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഫ്രണ്ടിൻ്റെ അളവ്. ഇനി നമുക്കിവിടെ കട്ട് ചെയ്യാം. ഉള്ളവർക്കാണ്, വണ്ണമുള്ളവർക്ക് ഇവിടെ 1 ഇഞ്ച് കുറച്ചാൽ മതി, വണ്ണമില്ലാത്തവർക്ക് മാത്രം ഇവിടെ 2 ഇഞ്ച് കുറച്ചാൽ മതി. നിങ്ങളോട് വീണ്ടും ഞാൻ പറയുകയാണ്, വണ്ണമുള്ളവരാണെങ്കിൽ ഇവിടെ ടൈറ്റായി നിൽക്കും. ഇത് കറക്റ്റ് സിഗരറ്റ് പാൻ്റാണ്. ഇനി കുറച്ച് ലൂസ് ഉള്ളവർക്ക് ഇവിടെ 1 ഇഞ്ച് കുറച്ചിട്ട് 9¼ എടുക്കുക. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത് നമുക്ക് ബാക്ക് പോർഷൻ എടുക്കാം. നമ്മൾ ബാക്ക് പോർഷൻ എടുത്തു. അപ്പോൾ അതിൻ്റെ മുകളിൽ ഫ്രണ്ട് പോർഷൻ മാർക്ക് ചെയ്ത് ഫ്രണ്ട് പോർഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ ഇത് മടക്കിയ പോലെ തന്നെയാണ്, ഇതും ഓപ്പൺ ഈ ഭാഗത്തേക്ക് വരുന്ന പോലെ തന്നെയാണ് മടക്കിയിരിക്കുന്നത്. ഇത് കറക്റ്റായിട്ട് ബാക്കിലെ ഫ്രണ്ടിലെ ഭാഗം നമ്മൾ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഇതിലാണ് അളവ് മാർക്ക് ചെയ്യാം. അപ്പം നമ്മൾ ഇനി നമുക്ക് ബാക്ക് പോർഷൻ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഫ്രണ്ടിൽ ഇതിൻ്റെ ഇപ്പോൾ ശരിക്കുള്ള അളവ് ഞാൻ പറയാം. ഫ്രണ്ട് അതായത് ഹിപ്പളവിൻ്റെ കൂടെ 6 ഇഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ ഡിവൈഡഡ് ബൈ 4, അതാണ് ബാക്ക് പോർഷൻ. അപ്പോൾ ഹിപ്പളവിൻ്റെ 6 ഇഞ്ച് കൂട്ടുക എന്ന് പറയുമ്പോൾ 41 കൂടെ 6 ഇഞ്ച് കൂട്ടുമ്പോൾ നമുക്ക് 47 വരും. 47 ഡിവൈഡഡ് ബൈ 47 ൻ്റെ 4 ഭാഗം, അതാണ് ബാക്ക് പീസ്. അപ്പോൾ 47 ൻ്റെ 4 ഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് അതിൻ്റെ 23½ അതിൻ്റെ പകുതി
അതിൻ്റെ പകുതി 11¾. 11¾ നമുക്ക് ബാക്കിൽ വരിക. അപ്പോൾ ഈ 11¼ നമ്മൾ കറക്റ്റ് ഈ 11¾ മാർക്ക് ചെയ്ത് നമുക്ക് അളവ് കിട്ടൂല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, അതായത് ശരിക്കുള്ള അളവ് എങ്ങനെയെന്ന് വെച്ചാൽ, ഈ ഫ്രണ്ടിൻ്റെ പീസ്, ഇപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ 10¼ എടുത്തിരിക്കുന്നത്, 10¼ ഇവിടെ ഒരു അരയിഞ്ചും ഇവിടെ ഒരു അരയിഞ്ചും നമുക്ക് തയ്യൽ തുമ്പായിട്ട് പോകും. അപ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് പോകുമ്പോൾ ബാക്കി നമുക്ക് കിട്ടുന്നത് 9¼. ഈ 9¼ 11¾ നമുക്ക് ബാക്ക് പീസ് കിട്ടുന്നത്. ഈ 11¼ നിന്ന് 9¼ പോയാൽ ബാക്കി എത്രയുണ്ടാവും നോക്കുക. അപ്പോൾ നമുക്ക് ബാക്കി 2½ ഇഞ്ചാണ് വരുന്നത്. 11¾ നിന്ന് 9¼ പോയാൽ ബാക്കി 2½ ഇഞ്ചായി വരുന്നത്. അപ്പോൾ ആ 2½ ഇഞ്ചാണ് നമുക്കിവിടെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസിനേക്കാളും ബാക്ക് പീസ് 2½ ഇഞ്ച് അധികം മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ 2½ ഇഞ്ച് മാർക്ക് ചെയ്തു, ഇവിടെ അതേപോലെ 2½ ഇഞ്ച് മാർക്ക് ചെയ്തു. ഇവിടെ വരുമ്പോൾ നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഈ ഷേപ്പ് ലെങ്ത്തിൻ്റെ ഈ ഭാഗം നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ കുറച്ച് ലൂസായി കിട്ടാനാണ് നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ അതേപോലെ 2½ ഇഞ്ച്, ഇവിടെ എല്ലാ ഭാഗത്തും 2½ ഇഞ്ച് മാർക്ക് ചെയ്യാം. ആ മാർക്കിംഗ് നമുക്ക് ഇങ്ങനെ വരയിട്ട് കൊടുക്കാം. ഇവിടെ ഇനി 2 ഇഞ്ചാണെങ്കിലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ ലൂസ് വേണമെന്നുള്ളവർക്ക് അല്ലെങ്കിൽ 2 ഇഞ്ച് എടുത്താലും മതി. ഈ ഭാഗത്ത് നമ്മളിവിടെ 2½ ഇഞ്ച് എടുത്തു തന്നേ ഉള്ളൂ. 2½ ഇഞ്ച് എടുത്താൽ കുറച്ചും കൂടെ കറക്റ്റായിട്ട് കിട്ടും. നല്ലോണം ടൈറ്റ് വേണമെന്നുള്ളവർക്ക്, ഈ ഭാഗത്ത് നല്ലോണം ടൈറ്റ് വേണമെന്നുള്ളവർക്ക് 2 ഇഞ്ച് എടുത്താലും മതി. സ്ട്രെച്ചബിൾ തുണിയാണെങ്കിൽ നമുക്ക് 2 ഇഞ്ച് എടുത്താലും കറക്റ്റായിട്ട് നിൽക്കും. ഇത് കുറച്ച് അങ്ങനത്തെ അല്ലാത്ത തുണിയായതുകൊണ്ടാണ് 2½ ഇഞ്ച് എടുക്കുന്നത്. നമുക്ക് അല്ലെങ്കിൽ പാൻറ്റ് ഇടുമ്പോൾ നല്ലോണം മുറുകി നിൽക്കാതിരിക്കാൻ വേണ്ടി നമ്മളിവിടെ 2½ ഇഞ്ച് എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ബാക്ക് പീസ് ഒന്നുകൂടെ 2½ ഇഞ്ച് മുകളിലോട്ട് എടുക്കാം. അത് എന്തിനാണെന്ന് വെച്ചാൽ, സിഗരറ്റ് പാൻറ്റ് ടൈറ്റായി നിൽക്കുന്ന സമയത്ത് നമുക്ക് ബാക്ക് പീസ് ഇറങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 2½ ഇഞ്ച് എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 2½ ഇഞ്ച് എടുത്തു. ഈ മുകളിലോട്ട് 2½ ഇഞ്ച് എടുത്തിട്ട് ഈ ഫ്രണ്ട് പീസിൽ നിന്ന് ഇത് ഇങ്ങോട്ട് വരയ്ക്കുക. ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ വരച്ചിട്ട് വേണം നമ്മളത് കട്ട് ചെയ്യാൻ. ഇവിടെ നിന്ന് കുറച്ച് ഇങ്ങനെ ഷാർപ്പാക്കാതെ ഒന്ന് ചെരിച്ച് ഇങ്ങനെ എടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ബാക്ക് പീസ്. ബാക്ക് പീസിന് ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്യാം. ഇവിടെ അതേപോലെ കട്ട് ചെയ്യാം. അപ്പം അത്രയേ ഉള്ളൂ. നമ്മൾ സിഗരറ്റ് പാൻ്റെ കട്ടിങ് കഴിഞ്ഞു. നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ കട്ടിങ്, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം.